ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആട്യൻപാറ വെള്ളച്ചാട്ടമൊക്കെയുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ്. ആട്യൻപാറ വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയും അവിടെയാണുള്ളത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ ചാലിയാർ പഞ്ചായത്തിലെ കുറുമ്പലക്കോട് വില്ലേജിലാണ് ആട്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ ആട്യൻപാറ വെള്ളച്ചാട്ടത്തിനടുത്തെത്താം. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 16 കിലോമീറ്റർ ദൂരം മാത്രമാണ് അവിടേക്കുള്ളത്. ആട്യൻപാറയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാഞ്ഞിരപ്പുഴയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. മുമ്പെങ്ങോ സംഭവിച്ച ഉരുൾപൊട്ടലിൻ്റെ ഫലമായി മുകളിൽ നിന്നും ഒഴുകി വന്ന പാറക്കെട്ടുകളും പാറക്കഷ്ണങ്ങളും പുഴയിലാകെ അങ്ങിങ്ങായി ചിന്നിച്ചിതറിക്കിടക്കുന്നുണ്ട്. ആട്യൻപാറ വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 300 അടിയോളം ഉയരത്തിലാണ്. വരുന്ന സഞ്ചാരികൾക്കായി വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആട്യൻപാറയിൽ ഒരുക്കിയിട്ടുണ്ട്. കേരള ടൂറിസം വകുപ്പാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത്. സന്ദർശകർക്ക് ആട്യൻപാറ വെള്ളച്ചാട്ടം കാണുന്നതിനായി 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഒട്ടുമിക്ക ദിവസങ്ങളുടെയും സായാഹ്നങ്ങളിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നിത്യഹരിത വനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന വേനൽക്കാലങ്ങളിൽ പോലും വറ്റാത്ത നീരുറവുകളുള്ള കാഞ്ഞിരപ്പുഴയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോടിനും മലപ്പുറത്തിനും ഇടയ്ക്കുള്ള മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കാഞ്ഞിരപ്പുഴ ചാലിയാറിൻ്റെ ഒരു കൈവരിയാണ്.
കാഞ്ഞിരപ്പുഴയുടെയും ആഠ്യൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെയും ഭംഗി ആസ്വദിക്കുവാനായി. കുടുംബസമേതം ഇന്നും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കുവാനായി വെള്ളച്ചാട്ടത്തിനരികിൽ തന്നെ പാറയ്ക്ക് മുകളിലായി ഒരു വ്യൂ പോയിൻ്റും ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനും ശരീരത്തിനും വളരെയധികം കുളിർമയേകുന്ന ഒരു അന്തരീക്ഷമാണ് ആട്ടിയൻപാറ വെള്ളച്ചാട്ടത്തിനടുത്ത് അനുഭവപ്പെടുന്നത്. പാറമുകളിൽ തയ്യാറാക്കിയിട്ടുള്ള വ്യൂ പോയിന്റിൽ ചെന്ന് നമുക്ക് ആട്ടിയൻപാറ വെള്ളച്ചാട്ടത്തെ മുഴുവനായും ഒന്ന് ആസ്വദിക്കാം. ഈ കാണുന്ന പാറക്കെട്ടുകൾക്കപ്പുറത്താണ് കാഞ്ഞിരപ്പുഴയുടെ ഉത്ഭവം. പാറയെ ഏകദേശം 1 കിലോമീറ്ററോളം തുരന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ വഴിയാണ് ജലവൈദ്യുത പദ്ധതിയിലേക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്നത്. ഈ കാണുന്നതാണ് ആട്ടിയൻപാറയിലെ ജലവൈദ്യുത പദ്ധതി. 3.5 മെഗാവോൾട്ട് വൈദ്യുതിയാണ് ഇവിടെ ദിനം പ്രതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അൻപത്തിയെട്ട് മീറ്റർ നീളവും 5.56 മീറ്റർ ഉയരവുമുള്ള ഒരു കോൺക്രീറ്റ് തടയണ ഉപയോഗിച്ച് വെള്ളം ഭൂഗർഭ ടണലിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. പാറ തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ടണലിന് 976 മീറ്റർ നീളവും 3.6 മീറ്റർ വീതിയുമുണ്ട്. ഇലകളും കല്ലുകളും പൈപ്പ് ലൈനിൽ കയറി അടയാതിരിക്കാനായി കമ്പികളാൽ നിർമ്മിച്ച ഒരു ഫിൽട്ടറിംഗ് സംവിധാനവും അവിടെയുണ്ട്. സന്ദർശകർക്ക് ജനറേറ്ററിൻ്റെ പ്രവർത്തനം കണ്ടു മനസ്സിലാക്കുന്നതിനായി പ്ലാന്റിൻ്റെ തൊട്ടു പിന്നിലായി ഒരു വ്യൂ ഡെക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. മുകളിൽ നിന്നും പ്ലാന്റിലേക്ക് ആവശ്യമായ വെള്ളത്തെ തുരങ്കം വഴിയുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ വഴിയാണ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നത്. ൾ
ഒഴുകിയെത്തുന്ന വെള്ളത്തെ അതേപടി ഉപയോഗിച്ചാണ് ഇവിടെ വൈദ്യുതോൽപാദനം നടത്തുന്നത്. മൂന്ന് കൂറ്റൻ ജനറേറ്ററുകളാണ് ഈ പ്ലാന്റിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തെ വഴിതിരിച്ചുവിട്ടാണ് ഇവിടെ വൈദ്യുതോൽപാദനം നടത്തുന്നത്. വൈദ്യുതോൽപാദനത്തിന് ശേഷം വെള്ളത്തിന് ഒരു ഭംഗവും വരുത്താതെ വെള്ളത്തെ പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടുന്നു. പ്രകൃതി ഭംഗി വിളിച്ചൊതുന്ന ആട്ടിയൻപാറ വെള്ളച്ചാട്ടവും പരിസര പ്രദേശങ്ങളും ഒരു സായാഹ്ന വിനോദസഞ്ചാരം എന്ന രീതിയിൽ നിങ്ങൾക്കും അവിടെ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവരിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലൊരു ഇൻഫോർമാറ്റിക് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.